തിരുവമ്പാടിയിൽ KCB ആക്രമണ കേസിലെ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടിക്കെതിരെ CPM ഏരിയ സെക്രട്ടറി VK വിനോദ്. KCB ചെയർമാന്റെ നടപടി സർക്കാർ തീരുമാനമല്ലെന്ന് അദ്ദേഹം തിരുവമ്പാടിയിൽ പറഞ്ഞു. വൈദ്യുതി പുനഃസ്ഥാപിച്ചത് സർക്കാരിന്റെ മാനുഷിക സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടിയിലെ KCB സെക്ഷൻ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച KCB MD ബിജു പ്രഭാകരന്റെ നടപടിക്കെതിരെയാണ് CPM ഏരിയ സെക്രട്ടറി രംഗത്തെത്തിയത്. ബിജു പ്രഭാകരന്റെ നടപടി സർക്കാർ നിലപാടല്ലെന്ന് ഏരിയ സെക്രട്ടറി VK വിനോദ് പറഞ്ഞു. തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് LDF വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജു പ്രഭാകരന്റെ തെറ്റ് സർക്കാരിന് ഏറ്റെടുക്കാനാവില്ല, അതുകൊണ്ടാണ് വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചത്. സർക്കാരിന്റെ മാനുഷിക സമീപനമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിലൂടെ വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജു പ്രഭാകർ എന്ന് പറയുന്ന IAS കാരൻ ചെയ്തതിന്റെ കുറ്റം ഇപ്പൊ സർക്കാർ ഏറ്റെടുക്കാൻ കഴിയില്ല. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല, ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഡിസ്കണക്ട് ചെയ്തത്. കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ്, സർക്കാർ തീരുമാനമാണ്. ഡിസ്കണക്ഷൻ ഒരാള് അക്രമം നടത്തി എന്നുള്ളത് കൊണ്ട് ആ തീരുമാനം വെച്ച് ഡിസ്കണക്ട് ചെയ്ത കറണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമാണ്, ഞങ്ങളെല്ലാം ഇടപെട്ടതാണ്. അപ്പോ ബിജു പ്രഭാകരന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക, മാനുഷിക മൂല്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടാണ്. ഒരാൾ സെക്ഷൻ ഓഫീസിൽ ആക്രമണം നടത്തിയാൽ അവരുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇടതുമുന്നണിയുടെ നിലപാടും ഇതുതന്നെയാണ്. ഏത് പ്രശ്നവും സർക്കാരിനെതിരാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും ഏരിയ സെക്രട്ടറി ആരോപിച്ചു. മീഡിയ പ്രവർത്തനമാണ്. ഒരു വാർത്ത ഉണ്ടായാൽ ആ വാർത്തയെ എങ്ങനെ ടേക്കപ്പ് ചെയ്യാം, ആ വാർത്തയെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, ആ വാർത്തയെ എങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം, അത് എങ്ങനെ സർക്കാരിനെതിരാക്കി മാറ്റാം, ഇതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതൊക്കെ മനസ്സിലാവും നാട്ടുകാർക്കും ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഇതല്ല സെക്ഷൻ ഓഫീസ് ആക്രമിച്ച് 3 ലക്ഷം രൂപയോളം നാശനഷ്ടം വരുത്തുകയും ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും പൊതുയോഗം ആവശ്യപ്പെട്ടു. LDF നേതാക്കളായ അബ്രഹാം മാനുവൽ, ജോളി ജോസഫ്, KFൈസൽ, CGണേശ് ബാബു, ബേബി മണ്ണംപ്ലാക്കൽ, ജോസ് അഗസ്റ്റിൻ, റോയ് തോമസ്, CN പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.